അച്ചാടിയുമായി ഏത് ഗ്രൂപ്പാണ്? അതിലൊരു അജണ്ട ക്രിയേറ്റ് ചെയ്യാൻ കോൺഗ്രസിൽ തന്നെ ചിലർ ശ്രമിക്കുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും പറയണമെന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ ആവശ്യപ്പെട്ടാൽ ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിൽ മാത്രമല്ല, ഒരു കോൺഗ്രസ് അനുഭാവി എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലോ അച്ചുമ്മൻ വരേണ്ടതല്ലേ ഈ ക്യാമ്പിന് ശക്തി പകരാൻ? ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ നിലപാട് എന്തായിരുന്നു? അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി അല്ലേ പ്രധാനം. ഇവിടെ വലിയ സ്ത്രീ സുരക്ഷ പറയുന്നു, സ്ത്രീ മാനദണ്ഡം പറയുന്നു, സുരേഷ് ഗോപിയുടെ ഇതിന് നിലപാടിനെതിരെ വലിയ നടപടി എടുക്കുമെന്ന് പറഞ്ഞല്ലോ. എന്റെ സിസ്റ്ററിനെ വളരെ മോശമായി പറഞ്ഞ വ്യക്തികൾക്കെതിരെ കേസ് ശക്തമായ കേസെടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ താടി ഞാൻ കണ്ടിട്ടില്ല. താടി എവിടെ പോയി? ഉമ്മൻചാണ്ടിക്ക് താടി എവിടെ പോയത്? കാണാനില്ല. എൻ്റെ പിതാവിന് എൻ്റെ മാതാവുമായി യാത്ര ചെയ്തപ്പോൾ, അമൃത എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തപ്പോൾ അതിനെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കുകയും അത് ഇന്ത്യ മൊത്തം കൊട്ടിഘോഷിക്കുന്ന രീതിയിൽ പോവുകയും ചെയ്തൊരു കാലം 2004. സർക്കാർ ഉത്തരം പറയണം. ഞാനിതുവരെ പ്രതികരിക്കാതിരിക്കുവായിരുന്നു. സർക്കാർ ഉത്തരം പറയണം. അനിൽ ആന്റണി അങ്ങയുടെ അടുത്ത സുഹൃത്താണ്. അനിൽ ആന്റണി അങ്ങ് ബി ജെ പി പാളയത്തിലേക്ക് പോയപ്പോൾ അങ്ങനെ വിഷമം തോന്നി. എന്തായിരുന്നു അങ്ങ് തോന്നി? വിശേഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പുതുപ്പള്ളിയുടെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ പ്രിയപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മനാണ് ഇനിയുള്ള മിനിറ്റുകളിൽ M5 ന്യൂസിനൊപ്പം. സ്വാഗതം. ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ നടന്ന് അതിന്റെ ഫലം വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചാണ്ടി ഉമ്മൻ ഏത് ഗ്രൂപ്പാണ്? കോൺഗ്രസ്. കോൺഗ്രസ്. അതായത് അച്ഛൻ അപ്പ ഉമ്മൻചാണ്ടി സാർ ഉണ്ടാക്കിയ ഏ ഗ്രൂപ്പിനെ തള്ളി പറയുകയാണോ? അപ്പോ കോൺഗ്രസിനെ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത്. ആണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആണോ? കോൺഗ്രസ് ആണ് പുള്ളി. ഗ്രൂപ്പ് ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എ ഗ്രൂപ്പിന്റെ നോമിനി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നതിനോട് വിയോജിപ്പാണോ അങ്ങേക്ക്? അല്ല, അത് ഞാൻ അങ്ങനെ എന്ത് പറയാനെ കുറിച്ച്. അപ്പം എലക്ഷൻ രാഹുലാണ് ജയിച്ചത്. രാഹുല് ജയിച്ചത് രാഹുല് വിശ്വസിക്കുന്ന അവരുടെ വോട്ട് കൊണ്ടാണ്. രാഹുലിനെ വിശ്വസിക്കുന്നവർ വോട്ട് കൊണ്ടു, രാഹുലിനെ സഹായിച്ച വോട്ട് കൊണ്ട് രാഹുൽ ജയിച്ചു. നല്ല കാര്യമല്ലേ? ചാണ്ടിയുമ്മൻ സത്യസന്ധമായിട്ടാണോ പറയുന്നത് കോൺഗ്രസിൽ ഗ്രൂപ്പ് ഇല്ല എന്ന്? ഞാൻ എന്റെ കാര്യം ഗ്രൂപ്പ് റിയാലിറ്റി അല്ലേ? എന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ കോൺഗ്രസ് ഗ്രൂപ്പാണ്. എനിക്ക് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ എന്നും അധികാരത്തിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനും ആണ്. അപ്പം എന്നെ സംബന്ധിച്ച് കോൺഗ്രസ് ആണ് വരുന്നത്. ഇപ്പം പാർട്ടി ലീഡർഷിപ്പ് എന്നോടത്തൊരു കാര്യം മനഞ്ഞാന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിൻ്റെ അപ്പുറം ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. നിങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറം ഇങ്ങോട്ടോ അങ്ങോട്ടോ ഇല്ല. അതാണ് എൻ്റെ നിലപാട്. കോൺഗ്രസ് ഗ്രൂപ്പാണ്. ആരാണോ കോൺഗ്രസ് പ്രസിഡന്റ്, ആരാണോ കോൺഗ്രസിന്റെ CLP ലീഡർ, അവരാണ് എൻ്റെ നേതാക്കന്മാർ. എൻ്റെ പാർട്ടിയിലെ ഇവിടുത്തെ ലീഡർഷിപ്പ് ആരാ? ഇവരാ. എൻ്റെ ഡൽഹിയിലെ ലീഡർഷിപ്പ് ആരാ? രാഹുൽ ഗാന്ധി. അദ്ദേഹം പറയുകയാണ് ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല. എൻ്റെ അടുത്ത് ഞാനൊരു പരിപാടി പങ്കെടുക്കേണ്ടതായിരുന്നു ഇന്നലെ. എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന പരിപാടി പോകരുത് എന്നൊരു പാർട്ടി ഡയറക്റ്റീവ് ഉണ്ട്. ഞാൻ പറഞ്ഞു പോവില്ല. പ്രസിഡന്റിന്റെ അപ്പുറം ഇങ്ങോട്ടും അങ്ങോട്ടും ഇല്ല. ഒരു ആശയമല്ലേ? അതൊരു ആശയമാണ്. എന്തൊരു ആദർശത്തിൽ വിശ്വസിക്കുന്നവരുടെ ആശയം. ആ ആശയത്തിൽ അടിയുറച്ച് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആ ആശയം പക്ഷെ കോൺഗ്രസിന്റെ ആശയമാണ്. ആ കോൺഗ്രസ് എന്നുള്ളതിനെയാണ് അദ്ദേഹം ശക്തിപ്പെടുത്തിയത്. അത് നമുക്ക് ഈ ഗ്രൂപ്പിൽ നമുക്ക് പുറത്തു വരാം. കാര്യം അതിൽ തന്നെ പിടിച്ചു നിൽക്കട്ടല്ലോ. ഈ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൻ, എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പകാലത്ത് തന്നെ ഈ അധികാരമുണ്ടായിരുന്ന അച്ഛൻ്റെ മകൻ, അത് എപ്പോഴെങ്കിലും ചാണ്ടി ഉമ്മന് ഒരു ബാധ്യതയായിരുന്നു? ബാധ്യത തന്നെയായിരുന്നു. ഏതൊക്കെ തരത്തിലായിരുന്നു അത്? അതല്ല, ഇപ്പം എക്സ്പെക്ടേഷൻ ഇപ്പം അതേപോലെ തന്നെയല്ലേ? അതെ. നമുക്കതൊരു ഇപ്പം ഞാനൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഇത്രയും അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകനാണ് ഇത്രയും ഒരു എക്സ്പെക്ടേഷൻ വരത്തില്ല. അപ്പം അതിൻ്റെ ഒരു ബേർഡൻ എനിക്കുണ്ട്. അതായത് അപ്പനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അത്രയെങ്കിലും ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും അത് മനസ്സിനെ വിഹ്വലപ്പെടുത്തുന്നുണ്ടോ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് അങ്ങ് വരുമ്പോൾ? അല്ല, വിഹ്വലപ്പെടുത്തുന്ന എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഇപ്പം ഞാൻ ക്രൈസ്തവ സ്കൂളിൽ പോയിട്ടായിരുന്നു. ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നോട് കാണിക്കുന്ന സ്നേഹം എന്നോട് മാത്രം കാണിക്കുന്നതല്ല, എൻ്റെ പിതാവിനോട് കാണിക്കുന്ന സ്നേഹം എനിക്കറിയാം. ഞാൻ ഒരു സാധാരണ ഒരു MLA അങ്ങനെ ഒരു സ്വീകരണം അവിടെ കിട്ടണമെന്നില്ല. പക്ഷെ എനിക്ക് കിട്ടുന്നതിൻ്റെ കാരണം എൻ്റെ പിതാവിനുള്ള സ്വീകരണമാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതൊരു ബേർഡനുമാണ്, അതൊരു പോസിറ്റീവ് സൈഡുമാണ്. ചാണ്ടിയുമ്മൻ ഞാൻ ഏറ്റവും അവസാനം കാണുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ അങ്ങയുടെ ബൈക്ക് എടുക്കാൻ വേണ്ടി എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അന്ന് പുതുപ്പള്ളിയിലൂടെ ഓടുകയായിരുന്നു. നിങ്ങളുടെ ബൈക്ക് കിട്ടില്ല. എന്തിനാണ് ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിലൂടെ ഓടിയത്? ഓടിയില്ലല്ലോ, ഞാൻ നടക്കുകയായിരുന്നു. എനിക്ക് സംശയമുണ്ട് അത്രയും വേഗത്തിലാണോ? എൻ്റെ സ്പീഡിൽ ഞാൻ നടക്കാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചാണ്ടി ഉമ്മൻ ചില ഗിമ്മിക്സുകൾ കാണിക്കുന്നു. ഉമ്മൻചാണ്ടി പോലെ സംസാരിക്കുന്നു, അതുപോലെ മുടി അതുപോലെ ആ സ്റ്റൈലിലൊക്കെ താടി അതേപോലെയാണോ? ഉമ്മൻചാണ്ടിയുടെ താടി എവിടെ?
അത് ചോദ്യമാണ്. ഞാനിതുവരെ മിണ്ടാത്ത കാര്യമാണ്. എന്താ ഉമ്മൻചാണ്ട് താടി അവിടെ? ഇതൊക്കെ ചുമ്മാ ഓരോന്ന് പറയുന്നത് കേട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതിന്റെ പിറകെ പോകുന്നില്ല. അത്തരം ക്യാമ്പയിനുകളൊക്കെ അങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്തുള്ളൂ, ശക്തിപ്പെടുത്തുള്ളൂ. അറെ, ഇത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ അദ്ദേഹം താടി വെച്ചു, ജീവിതത്തിൽ അദ്ദേഹം ഒരു ദിവസം ഷേവ് ചെയ്ത് പുറത്തിറങ്ങിയില്ല. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ അതാ, എന്റെ സ്റ്റൈൽ ഇതാ. എനിക്ക് താടി വെക്കുന്നതാണ് ഇഷ്ടം, ചിലപ്പോൾ താടി ഞാൻ മാറ്റും. അപ്പം താടി എന്ത് അദ്ദേഹത്തിന്റെ? അപ്പൊ ഇതൊക്കെ പറയാൻ എന്തെങ്കിലും പറയണ്ടേ? ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ ഇതൊക്കെ പറയുന്നേ, അത് കുഴപ്പമില്ല. അങ്ങ് ഒരുപാട് അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ എന്നാലും ചാണ്ടി ഉമ്മനെതിരെയുള്ള ആക്ഷേപങ്ങൾ ചാണ്ടി ഉമ്മൻ വളരെ സധൈര്യം നേരിടാം. പക്ഷെ കുടുംബത്തിനെതിരെ പിന്നീടും ഉമ്മൻചാണ്ടിയുടെ മരണശേഷവും പ്രത്യേകിച്ച് സഹോദരി അച്ചുമ്മനെതിരെയൊക്കെ ഉള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ സിസ്റ്റർ, മൂത്ത സിസ്റ്ററിനെതിരെ വളരെ മോശമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതുവരെ സർക്കാർ കേസെടുത്തിട്ടില്ല, നേരെയുള്ള കേസ്. ഇവിടെ വലിയ സ്ത്രീ സുരക്ഷ പറയുന്നു, സ്ത്രീ മാനദണ്ഡം പറയുന്നു, സുരേഷ് ഗോപിയുടെ ഇതിന് നിലപാടിനെതിരെ വലിയ നടപടി എടുക്കുമെന്ന് പറഞ്ഞല്ലോ. എൻ്റെ സിസ്റ്ററിനെ വളരെ മോശമായി പറഞ്ഞ വ്യക്തികൾക്കെതിരെ കേസ്, ശക്തമായ കേസെടുത്തിട്ടില്ല. അതിന് പറയുന്നതിൻ്റെ കാരണം അവർ പൊതുപ്രവർത്തകരാന്ന. പൊതുപ്രവർത്തകർക്കെതിരെ ഇങ്ങനെ പറഞ്ഞാൽ കൂടുതൽ കേസെടുക്കേണ്ടത്? കേരളത്തിലെ ജനകീയനായ മുഖ്യമന്ത്രിയുടെ മകൻ, നിലവിൽ പുതുപ്പള്ളി എം എൽ എ, അങ്ങേക്ക് ഇത് പറയേണ്ടി വന്നാൽ പിന്നെ സിസ്റ്റം. എന്റെ സഹോദരിക്കെതിരെ 16 വർഷം മുമ്പ് പറഞ്ഞ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ വളരെ മോശമായ രീതിയിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ഇടതുപക്ഷത്തെ ചിലർ. അവർക്കെതിരെ കേസെടുക്കാൻ പോലും, ശക്തമായ കേസെടുക്കാൻ പോലും ഈ സർക്കാർ നിൽക്കുന്നില്ല. എന്താ പരാതി കൊടുക്കണ്ടേ? പരാതിയെ കൊടുത്തു, പല പ്രാവശ്യം പരാതി കൊടുത്തു, കേസെടുത്തിട്ടില്ല. നേരെയുള്ളത് ശക്തമായ കേസെടുത്തിട്ടില്ല. സർക്കാർ ഉത്തരം പറയണം. ഞാൻ ഇതുവരെ പ്രതികരിക്കാതിരിക്കുമായിരുന്നു. സർക്കാർ ഉത്തരം പറയണം. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ ഇതൊക്കെ സംസാരിക്കാറുണ്ടോ? ഇത്തരം നമ്മളൊന്നും സംസാരിക്കാറില്ല. ഇത് എനിക്ക്, ഞാൻ പറയുന്നില്ലേ, എനിക്ക് നമുക്ക്, ഞാൻ പറയുന്ന സർക്കാർ ഇത്രയും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുമ്പം, സ്ത്രീകളെക്കുറിച്ച് വളരെ കൺസേൺ പറയുമ്പം, ഇവരെന്തുകൊണ്ട് ഒരു സ്ത്രീക്കെതിരെ നടക്കുന്ന കേസിൽ നമ്മൾ വ്യക്തമായ കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊടുത്തിട്ടും കേസെടുക്കാൻ, ശക്തമായ കേസെടുക്കാൻ ഡി ജി പിയോ ഇവിടുത്തെ പോലീസോ തയ്യാറായിട്ടില്ല? ഒരു കാര്യം പറഞ്ഞാൽ ചാണ്ടിമന് വിഷമം തോന്നരുത്. അതായത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഏറ്റവും ശക്തമായ ഒരു സ്ത്രീ ശബ്ദം അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഓർമ്മയിൽ കേട്ടത് അച്ചുമ്മന്റെ ശബ്ദമാണ്. അച്ചുമ്മൻ സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയുടെ മകളെന്ന നിലയിലല്ല, ഒരു കെ എസ് യു പ്രവർത്തക എന്ന നിലയിൽ, കോൺഗ്രസിന്റെ ഒരു മുഖം എന്ന നിലയിൽ കേരള രാഷ്ട്രീയത്തിന് വേണമെന്ന് കോൺഗ്രസ് ക്യാമ്പ് ആവശ്യപ്പെട്ടാൽ അത് അംഗീകരിക്കേണ്ടതല്ലേ? അല്ല, അവരെൻ്റെ അടുത്ത്, ഇവർ രണ്ടുപേരും, രണ്ട് സഹോദരിമാരും അപ്പ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പറഞ്ഞു അപ്പയ്ക്ക് താല്പര്യമില്ല, ചാണ്ടി തന്നെ തുടരണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനെന്ത് പറയാനാ? അവർക്ക് താല്പര്യമില്ലാതെ അവർ മാറി നിൽക്കുമ്പോൾ, അതേസമയം പൊതുരംഗത്തവരുണ്ട്, അവർ പ്രവർത്തിച്ചോട്ടെ. പക്ഷെ അതേസമയം അവർ തന്നെ മാറി നിൽക്കുക, രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, അപ്പയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുമ്പോൾ ഞാനെന്ത് പറയാനാ? അപ്പം അനാവശ്യമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അജണ്ട ക്രിയേറ്റ് ചെയ്യാൻ കോൺഗ്രസിൽ തന്നെ ചിലർ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അജണ്ടയൊന്നും ഇല്ല. അല്ല, ചാണ്ടി ഉമ്മനെതിരെ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മന്റെ ഒരു പ്രഭാവം കോൺഗ്രസിലെ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ ഒന്ന്, എന്റെ പ്രഭാവം അവരുമായിട്ട് റിലേഷൻ ഇല്ലല്ലോ. ഇപ്പൊ എൻ്റെ ഒരു കുടുംബത്തിലെ അംഗം വന്ന് അത് കുറയുവാണോ? കൂടുകയല്ലേ. കാരണം ഉമ്മൻചാണ്ടിയുടെ ഒരു ഒരാൾക്കൂടെ അവർ താല്പര്യം കൊടുക്കുകയല്ലേ. പക്ഷെ അവർ തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും അപ്പയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു എന്നോട് പറയുകയും ചെയ്തിട്ട് പിന്നെ അവർക്ക് അതൊരു മാധ്യമ സൃഷ്ടിയാണ്. മാധ്യമ സൃഷ്ടിയാണ്. ലീഡറുടെ മകളും മകനും രാഷ്ട്രീയത്തിലുണ്ട്, വളരെ സജീവമായിട്ട് തന്നെയാണ്. എന്തുകൊണ്ട് ഇപ്പോ ഞാനത് നമ്മളെ മാധ്യമ പ്രവർത്തകർക്കൊന്നും തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഞങ്ങളുടെ കൊച്ചുമകളാണ്, വിടിക്കുകയാണ് ആ കുട്ടി, അവൾ രാഷ്ട്രീയത്തിൽ വരുന്നതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ ആവശ്യപ്പെട്ടാൽ ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന നിലയിൽ മാത്രമല്ല, ഒരു കോൺഗ്രസ് അനുഭാവി എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലോ അച്ചുമ്മൻ വരേണ്ടതല്ലേ ഈ ക്യാമ്പിന് ശക്തി പകരാൻ? ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ നിലപാട് എന്തായിരുന്നു? അവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയല്ലേ പ്രധാനം. ഉമ്മൻചാണ്ടിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കാര്യം നിങ്ങളതിനെ ആവശ്യമില്ലാതെ മീഡിയക്കാരോട് കുഴപ്പമുണ്ടാക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും എന്നോട് ഇത് പറയുകയും ചെയ്തതിന് ശേഷം പിന്നെന്താ ഇതിനകത്ത് അർത്ഥം? ഈ ഒരു ചർച്ചയ്ക്ക് തന്നെ അർത്ഥം എന്താ? അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞത് അച്ചുവാണ്. പറഞ്ഞു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിൽ അവിടെ ആ ടോപ്പിക് അവസാനിച്ചു. പിന്നെ നമ്മൾ ആ ടോപ്പിക് നിൽക്കേണ്ട കാര്യമില്ല. അല്ല, വീണ്ടും മാധ്യമങ്ങൾ മാത്രമല്ല, അത് കഴിഞ്ഞു, നമ്മളിപ്പോ ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ, താങ്കൾ ഇപ്പൊ കുറച്ചു മുമ്പ് താങ്കളുടെ കുടുംബത്തിന് നേരെ തന്നെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അനീതിയൊക്കെ പറഞ്ഞു. അടുത്ത സമയത്ത് ഈ മറിയക്കുട്ടി ഒരു സമരമുഖം തീർക്കുന്നത് നമ്മൾ കണ്ടു. മറിയക്കുട്ടിയുടെ ആ സമരത്തെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം? അല്ല, തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയെയും, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തും ഒരു മാധ്യമ അജണ്ടയുണ്ട്,
ഈ ഇപ്പൊ ഇതിനകത്തൊരു മറ്റേ ഇതിനകത്തൊരു മതി പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്തൊരു മതി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അവരെ പറ്റി പറഞ്ഞത്? സ്വത്തുണ്ട്, വിദേശത്താണ് മക്കൾ. എന്തായി സത്യം? സത്യം ഇതുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. പിന്നെന്താ? അതെ, ഇപ്പൊ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു ഘടകകക്ഷിയാണ് ലീഗ്, മുസ്ലിം ലീഗ്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ലീഗ് ചിലപ്പോൾ ഇടതുപക്ഷത്തേക്ക് പോകും. കെ സുരേന്ദ്രൻ പറയുന്നു ലീഗ് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്, വേലി ചാടാൻ. അങ്ങനെ അങ്ങനൊരു സംശയമോ തോന്നിയിട്ടുണ്ട്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആണിക്കല്ല. ഐക്യജനാധിപത്യ മുന്നണിയുമായിട്ടുള്ള ഊട്ടി ഉറപ്പിച്ച ബന്ധമാണ്. എൻ്റെ പിതാവും കുഞ്ഞാലിക്കുട്ടി സാറുമൊക്കെ ഒരുമിച്ച് എത്ര നാൾ സഹോദരമാരെ പോലെയാണ് ജീവിച്ചത്. അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായിരുന്നപ്പോൾ എൻ്റെ പിതാവ് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ അപ്പയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നപ്പം, അതായത് അപ്പം ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പോയപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടാണ് ചെയ്യരുത്. അപ്പോൾ പാർട്ടി അങ്ങനെ ഉള്ള ബന്ധമാണ് ലീഗും കോൺഗ്രസുമായിട്ട്. അതൊരിക്കലും ഒരു ശക്തിക്കും തടയാൻ സാധിക്കത്തില്ല. പുതുപ്പള്ളി മണ്ഡലത്തിൽ രണ്ട് പള്ളികളുണ്ട്, വേറെ പള്ളികളും ഉണ്ടാകാം, പ്രധാനപ്പെട്ട രണ്ട് പള്ളികൾ, പുതുപ്പള്ളി പള്ളിയും മണർക്കാട് പള്ളിയും. പുതുപ്പള്ളി പള്ളി ചാണ്ടി ഉമ്മൻ്റെ പള്ളി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പള്ളി, മണർക്കാട് പള്ളി ജെ സി തോമസിന്റെ പള്ളി. മണർക്കാട് പള്ളിയിലെ പെരുന്നാളിന് കൊടിയിറങ്ങുന്ന ദിവസമാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. ജെ സി തോമസിനെ കുറിച്ച് അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ്? ബന്ധം എങ്ങനെയാണ്? അതെ, ജയിക്കുമായിട്ട് അങ്ങനെ അടുത്തൊരു ബന്ധം പുലർത്താനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹവുമായിട്ട് ഞാൻ മണ്ണാട് പള്ളിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പം അദ്ദേഹവുമായി കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അടുത്തിരുന്ന് സംസാരിക്കാൻ കുറച്ച് സമയം കിട്ടും. വളരെ മാന്യമായ പെരുമാറ്റവും വളരെ മാന്യമായിട്ടുള്ള സംസാരവും അദ്ദേഹത്തിന് നല്ല ഇടപെടലുമായിട്ടാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹവുമായി ഒരു ഊഷ്മളമായ ബന്ധം. ഇപ്പം ഞാൻ പറയുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാര്യമില്ല, രാഷ്ട്രീയപരമായ ആദർശങ്ങളുടെ അഭിപ്രായ വ്യത്യാസം കാണും. പക്ഷേ പിന്നൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്കൊരു സഹോദരനെ പോലെയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം രാഷ്ട്രീയപരമായ എൻ്റെ വേറൊരു ആശയമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഞാൻ എൻ്റെ കൊച്ചു നാളത്തിലെ പ്ലേജ് ഓൾ ഇന്ത്യൻ സാർമായ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങ് മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞു എനിക്ക് അപ്പയും അമ്മയേക്കാൾ കൂടുതൽ ഇഷ്ടം രാജീവ് ഗാന്ധിയാണ്. അങ്ങ് കുട്ടിക്കാലത്ത് രാജീവ് ഗാന്ധിക്ക് ഒരു കത്തെഴുതിയ കഥയും അതിൽ പറയുന്നുണ്ട്. എന്തായിരുന്നു അതിൻ്റെ കണ്ടന്റ് ആ കത്തിൽ? അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മത്സരിക്കുകയാണ് അദ്ദേഹം. അന്നൊരു ആശംസ കാർഡ് അയച്ച, അപ്പം ആശംസ കാർഡിന് എനിക്ക് മറുപടി അയച്ചു, രണ്ടാമത് ഇങ്ങോട്ട് അയച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരുന്ന സിസ്റ്റം. അപ്പോൾ ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചെല്ലാമാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കത്തയക്കുക ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നമുക്കൊരു ഇതിപ്പോൾ ഈ യാത്രയുടനീളം രാഹുൽ ഗാന്ധിയോട് കുട്ടികൾ കാണിച്ച സ്നേഹം, അതായത് ഏറ്റവും വലിയ കാരണം കുട്ടിക്കാലത്താണ് നമ്മുടെ മൈൻഡ് ഫോർമേഷൻ നടക്കുന്നത്. അന്ന് നമുക്കൊരു നേതാവിനോട് ഇഷ്ടം തോന്നിയാൽ അത് ജീവിതത്തിൽ മാറില്ല. അച്ഛന് സുഖമില്ലാതെ കിടക്കുന്ന സമയത്തും ഈ ഭാരത് ജോഡോ യാത്ര അത് വന്നതുകൊണ്ടാണ് കിലോമീറ്ററുകളോളം അങ്ങ് രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുന്നുണ്ട്. ആ ഒരു അനുഭവം എങ്ങനെയാണ്? അല്ല, അദ്ദേഹം അതിനകത്ത് ഇടപെടുകയും ആ കാര്യത്തിൽ വളരെ താല്പര്യം കാണിക്കുകയും അദ്ദേഹം ഒത്തിരി എന്താ പറയുക, ആ അദ്ദേഹത്തെ ചികിത്സയ്ക്ക് അയക്കാനൊക്കെയുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ മഹത്വമാണ് കാണിക്കുന്നത്. ഒപ്പം അദ്ദേഹം സാധാരണക്കാരൻ്റെ ഏത് പ്രശ്നവും കേൾക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ അദ്ദേഹം എന്താണ് ചാണ്ടിമുറോട് പറഞ്ഞത്? അല്ല, ഞാൻ ആദ്യം നെയ്യാറ്റിങ്കര വെച്ചാണ്, പാറശാല കഴിഞ്ഞതിന് ശേഷമാണ്, പാറശാല തൊട്ടുള്ള അടുത്ത 19 കിലോമീറ്ററാണ് ഞാൻ ഒരുമിച്ച് നടന്നത് അദ്ദേഹവുമായിട്ട്. ഈ കേരളത്തിലെ സ്ട്രെച്ചിൽ ആദ്യം ഞാനാണ് നടക്കുന്നത്. അന്ന് അദ്ദേഹവുമായിട്ട് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനോട് സ്പിരിച്വാലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ അപ്പയുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ കണ്ടപ്പോൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ചാണ്ടിമുറോട് മടങ്ങി പോകാൻ പറഞ്ഞു അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി. അങ്ങനെയല്ല, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല, മടങ്ങി പോകാൻ ആവശ്യപ്പെട്ടു. അത് കർണാടക എത്തിയപ്പം എന്നോട് പറഞ്ഞു 10 ദിവസം മാറി നിന്നോളൂ. അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചിരുന്നു, അവസാനം വരെ നടക്കണം. അത് കാരണം ഒരു എത്ര രാഹുൽ ഗാന്ധി നടക്കുന്നു അത്രയും നടക്കണമെന്ന് ഞാനും തീരുമാനിച്ചത്. അപ്പം ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മടങ്ങി പോകണം എന്ന് പറഞ്ഞത്. പഠനമൊക്കെ ഡൽഹിയിലായിരുന്നു. ആ, ഒരു വർഷം യുവാനസിലുണ്ടായിരുന്നു. പിന്നെ ഡൽഹി ജീവിതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, ആ ഡൽഹി ഇപ്പം എന്താ പറയുക, ഇപ്പം സെക്കൻഡ് ഹോം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഇതുണ്ട്. കാരണം നമുക്ക് അവിടുത്തെ സ്ഥലമൊക്കെ പരിചിതമാണ്.
ഞാൻ പറഞ്ഞ പോലെ രാജീവ്ഗാന്ധിയുടെ കുടീരം അവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങോട്ട് പോകാനുള്ളൊരു തീരുമാനം. ഒരു കാരണം അതാണ്, കാരണം അത്രയ്ക്കൊരു എന്ന് പറയാം. പുതുപ്പള്ളി പള്ളി വലിയ, ഞങ്ങൾ പല സമയത്തും അവിടെ വന്നിട്ടുള്ളപ്പോഴൊക്കെ ഈ ഞായറാഴ്ചകളിലൊക്കെ പ്രത്യേകിച്ചും വലിയ ക്രൗഡാണ് കേരളത്തിൽ, കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നത്, പക്ഷെ പുറത്തുനിന്നും ഉണ്ടാവാം, ഒത്തിരി ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. അതൊരു എന്താ പറയുന്നത്, ഉമ്മൻചാണ്ടിയെ ഒരു വിശുദ്ധനാക്കുന്ന തരത്തിലേക്കൊക്കെ ഉള്ള ചില, ഞങ്ങൾ ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ എട്ടാമത്തെ മഹാത്ഭുതം എന്ന് പറഞ്ഞൊരു കാടൊക്കെ അടിച്ചോടെ ആൾക്കാരെ നിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ച് ചാണ്ടി ഉമ്മൻ്റെ അഭിപ്രായം? അല്ല, എനിക്കിപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു എനിക്ക് പറയാനില്ല, പക്ഷേ അതൊരു പുതുമയാണ്, ഇങ്ങനൊരാളുടെയും കുടീരത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നോട് ഈ കബറടക്കിയതിനു ശേഷം ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഇത് ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലമായിരിക്കുമെന്ന് പറഞ്ഞു. അത്രയാണ് എനിക്കറിയാം, അത് ഇതുവരെ നടന്നിട്ടുണ്ട്, ഇനി അങ്ങോട്ട് എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഓരോരുത്തരുടെ വരാനുള്ള കാരണം വേറെ ആയിരിക്കും. പലരും അദ്ദേഹത്തെ സഹോദരനെ കാണുന്നു, പലരും അദ്ദേഹത്തെ വഴികാട്ടിയായിട്ട് കാണുന്നു. ഇന്നൊരു കുടുംബത്തിൻ്റെ അടുത്ത് വന്നത് അദ്ദേഹമാണ് വീട് വെച്ച് കൊടുത്തത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ വരുന്നതിന് ഞാനെന്ത് പറയാനാ? ഇപ്പം എനിക്ക് എൻ്റെ അപ്പൻ്റെ കബറിൽ പോവാമെങ്കിൽ അവർക്ക് അവരുടെ സഹോദരൻ്റെയോ അച്ഛൻ്റെയോ തുല്യനായി കാണുന്ന ആളുടെയോ അല്ലെങ്കിൽ പുത്രതുല്യനായി കാണുന്ന ആളുടെയോ കബറിൽ പോകാൻ ആരുടെ അനുവാദം വേണം? ചാണ്ടി ഉമ്മൻ പല അഭിമുഖങ്ങളിലും ഒഴിഞ്ഞു മാറിയിട്ടുള്ളൊരു ചോദ്യമുണ്ട്, പഠനകാലത്ത് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ട്? എല്ലാ കാര്യങ്ങളും പറയണമെന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. എല്ലാ ചോദ്യങ്ങളും പുത്രം പറയാനുള്ള എല്ലാ കാര്യവും ചോദിക്കണമെന്നുമില്ല. ചോദ്യം ചോദ്യകർത്താവിന്റെ സ്വാതന്ത്ര്യമാകുന്നതുപോലെ ഉത്തരം പറയാനുള്ള സ്വാതന്ത്ര്യം അതിഥിയുടെ സ്വാതന്ത്ര്യമാണ്. കാരണം കേരളത്തില് ഞാനിത് പറയാൻ കാരണം അനാവശ്യമായ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമുണ്ട്. നിങ്ങളുടെ ചോദ്യമല്ല, ഈ ചോദിച്ച ചോദ്യങ്ങളുമല്ല. എൻ്റെ പിതാവിന് എൻ്റെ മാതാവുമായി യാത്ര ചെയ്തപ്പോൾ, അമൃത എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തപ്പോൾ അതിനെപ്പറ്റി ഒരു കഥ ഉണ്ടാക്കുകയും അത് ഇന്ത്യ മൊത്തം കൊട്ടിഘോഷിക്കുന്ന രീതിയിൽ പോവുകയും ചെയ്തൊരു കാലം 2004. സോളാർ എന്ന് പറഞ്ഞ ഒരു മറ്റൊരു കഥ ഉണ്ടാക്കി നാട് നീളെ പ്രചരിപ്പിച്ചതും അതുമായി ബന്ധപ്പെട്ട പല കഥകൾ പ്രചരിപ്പിച്ച മറ്റൊരു കാലം. ആ തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം കേരളത്തിലുള്ളതുകൊണ്ട് അത് ശരിയായ ട്രെൻഡല്ല എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നേ ഉള്ളൂ. വ്യക്തിപരമായ അനാവശ്യമായ കാര്യങ്ങളിൽ കയറി ചെല്ലുമ്പോൾ സത്യമുണ്ടെങ്കിൽ പറയട്ടെ, അല്ലാതെ വെറുതെ കഥ ഉണ്ടാക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള സമീപനമല്ല. അതുകൊണ്ടാണ് വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാത്തത്. ഇപ്പോൾ ഇപ്പോൾ അത് പറഞ്ഞതുകൊണ്ടാണ് ഈ സോളാറുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി ഒരു മനുഷ്യനെ വേട്ടയാടുകയായിരുന്നു, വല്ലാതെ അതും ലൈംഗികാരോപണം വരെ ഉന്നയിച്ചു. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുകയല്ല, എങ്കിലും ആദ്യമായിട്ട് ആ ആക്ഷേപമൊക്കെ കേട്ടപ്പോൾ ചണ്ടുമൻ എന്ത് തോന്നി? അല്ല, തികച്ചും നിരാശ തോന്നി. പക്ഷേ ദൈവം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു. എല്ലാത്തിനെയും ശങ്കൂറ്റത്തോടെ നേരിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, അതുപോലെ തന്നെ അപ്പയുടെ ഒരു സാന്നിധ്യം, അതാണ് ഏറ്റവും വലിയ ശക്തി. നേരത്തെ വിട്ടു ഒരു കാര്യം, ഈ രാജീവ് ഗാന്ധി അങ്ങ് നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ, ഒരിക്കൽ എങ്ങനെയായിരുന്നു അവർ മുഹൂർത്തം? എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ തോളിൽ എന്നെ വെച്ചിരുന്നു, അങ്ങനെ തോളി വെച്ചിട്ട് ഒരു സെക്കൻഡ് ഞാനൊരു ബൊക്കെ കൊടുത്തു. അദ്ദേഹം എനിക്ക് ഒരു മറ്റൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ഷോൾ എനിക്ക് തന്നു, എൻ്റെ ബൊക്കെ ആ കുട്ടിക്ക് കൊടുത്തു. അതാണ് ഒരു മൊമെന്റ്, ഒറ്റ ക്ഷണമേ ഉള്ളൂ, ഒറ്റ കൂടിക്കാഴ്ചയുള്ളൂ. അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയുമ്പോൾ എന്തായിരുന്നു ചാണ്ടിയമ്മന്റെ മനസ്സിലാവസ്ഥ? 40 ദിവസം ഞാൻ ഫാസ്റ്റ് ചെയ്തു. ഫാസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഈ വെജിറ്റേറിയൻ, നമുക്കങ്ങനെ ഒരു ഈ മരണത്തിന് ശേഷമുണ്ടല്ലോ. എൻ്റെ ചെറുപ്പത്തിലും ഞാനതെടുത്തത് ഇന്നും ഓർക്കുന്നു. ഒരുപക്ഷെ ചാണ്ടിയമ്മന്റെ ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ നോമ്പെടുക്കുന്നത്, മരണാനന്തരം നോമ്പെടുക്കുന്നത് ആദ്യമായിട്ടാണ്, രാജീവ് ഗാന്ധിക്ക് വേണ്ടിയാണ്. രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ മറ്റാരോടെങ്കിലും അങ്ങക്ക് വളരെ ഒരു ഇന്റിമസി അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ രാഷ്ട്രീയത്തിൽ? അങ്ങനെ രാഹുൽ ഗാന്ധിയുമായി ഉണ്ട് എനിക്കറിയാം, അതല്ലാതെ കേരള രാഷ്ട്രീയത്തിലോ അങ്ങനെ എടുപ്പം പറയാൻ? അല്ല, ഇപ്പം ആന്റണിയങ്ങൾ, വയലാർജി, അതേപോലെ വി എം ഒക്കെ നമ്മൾ അങ്ങനെ കാണുന്ന ആൾക്കാരാണ്. അനിൽ ആന്റണി അങ്ങയുടെ അടുത്ത സുഹൃത്താണ്. അനിൽ ആന്റണി അങ്ങ് ബി ജെ പി പാളയത്തിലേക്ക് പോയപ്പോൾ അങ്ങനെ വിഷമം തോന്നി, എന്തായിരുന്നു അങ്ങ് തോന്നി? അല്ല, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ജയിക്കനെ പറ്റി ഇപ്പം ഞാൻ എന്താ പറഞ്ഞേ, സഹോദരതുല്യാണ്. പക്ഷേ പുള്ളി സി പി എമ്മിലെ വിശ്വസിക്കുന്നത്, അനിൽ സഹോദരതുല്യൻ, പുള്ളി ബി ജെ പി വിശ്വസിക്കുന്നു, നമുക്കെന്താ? അതുകൊണ്ട് പുള്ളി മോശക്കാരനായോ? അതാണ് ഇവിടെ മാറേണ്ടത്. ഈ രാഷ്ട്രീയം നമ്മളെ മോശക്കാരനാക്കി മാറ്റാൻ പാടില്ല. ഇപ്പം പുള്ളിക്ക് അതാ വിശ്വാസം, ആയിക്കോട്ടെ.
അല്ല, അതാണ് സംശയം. ഇപ്പോൾ നമ്മൾ ഇപ്പം അങ്ങനെ അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ കമ്മികളെന്ന് പറയാറുണ്ട്, കൊങ്ങികളെന്ന് പറയാറുണ്ട്, സംഖികളെന്ന് പറയാറുണ്ട്. എന്തിനാണ് ഈ ഒരു രാഷ്ട്രീയധാര പിന്തുടരുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ പരസ്പരം കടിച്ചു കയറാൻ നിൽക്കുകയും കൊല്ലാൻ നിൽക്കുകയും ഇങ്ങനെ സൈബർ ഇടത്തിൽ കിടന്നിങ്ങനെ? എനിക്ക് യോജിപ്പില്ല അതിനോട്, എനിക്ക് യോജിപ്പില്ല. വേറൊരു സംസ്ഥാനത്ത് ഞാൻ കാണുന്നുമില്ല. കോൺഗ്രസ് ഇത് ചെയ്യുന്നുണ്ട്. ആര് ചെയ്താലും തെറ്റാതല്ലാതാവും. അതെ, മറ്റെന്തെങ്കിലും എനിക്ക് പറയാനുണ്ടോ? തിരിച്ചൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് പുതുപ്പള്ളിയുടെ വികസനം, പുതുപ്പള്ളിയിലെ തുടർച്ച, വികസന തുടർച്ചയാണ് എൻ്റെ ലക്ഷ്യം. ഒപ്പം സ്പോർട്സിൻ്റെ സെൻ്ററാക്കി പുതുപ്പള്ളിയെ മാറ്റണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിനുള്ള ശ്രമത്തിലാണ്. എല്ലാവരുടെ പിന്തുണ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു മഹത്തായ സ്വപ്നമാണ്. കാരണം നമ്മുടെ യുവതലമുറയ്ക്ക്, നമ്മുടെ കുട്ടികൾക്ക് നന്നായി കളിക്കാൻ അല്ലെങ്കിൽ നീന്താൻ അങ്ങനെ ഓരോ തരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് ആ നിലയ്ക്ക് തന്നെ അങ്ങനെ ഒരു ജനറേഷനെ വാർത്തെടുക്കേണ്ട വലിയ അനിവാര്യതയുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങ് ആരംഭിച്ചിട്ടുണ്ടോ? എവിടം വരെ എത്തി? ഉമ്മൻചാണ്ടി സ്പോർട്സ് ഫൗണ്ടേഷന് ഞാൻ തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിൻ്റെ ട്രസ്റ്റീസിനെ എടുക്കുന്ന ലെവലിലാണ് നിൽക്കുന്നത്. അത് വലിയൊരു പ്രസ്ഥാനമായി കേരളത്തിൽ മാത്രമല്ല രാജ്യമെങ്ങും പടരുവാൻ ഉള്ള നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്ങനെ തുടങ്ങി വെക്കുന്നു. അതിനുശേഷം എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ സ്പോർട്സ് ഫൗണ്ടേഷനിലൂടെ നമ്മൾ നോക്കും. അതിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുക. കാരണം ഇന്ന് ലഹരിയാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അതിൽ നിന്ന് കുട്ടികളെ ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ സ്പോർട്സ് ആണ് ബെസ്റ്റ് മീൻസ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സ്പോർട്സ് ഫൗണ്ടേഷനിലൂടെ സമൂഹത്തിന് ഗുണം ചെയ്യാം, കുട്ടികൾക്ക് ഗുണം ചെയ്യാം. കാരണം എനിക്ക് ആഗ്രഹം ഒത്തിരി കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒത്തിരി അത്രയും ആഗ്രഹം നടന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം, ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് കളിക്ക് കാര്യമായ ടൈം കൊടുക്കണം. സ്കൂളിൽ കൊടുക്കുന്ന സമയം പോരാ എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഒന്നോ രണ്ടോ പീരീഡ് ദിവസവും കൊടുത്താലും കുഴപ്പമില്ല. അതും കൂടെ സൈഡ് ബൈ സൈഡ് നടന്നാൽ നമുക്ക് ലോക നിലവാരത്തിൽ നമ്മുടെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അത് ഏത് രാജ്യം, വികസിത ഏത് രാജ്യം എടുത്തു നോക്കിയാലും ശരി, കളിക്ക് കൊടുക്കുന്ന പ്രാധാന്യം, എന്തുകൊണ്ട് കളിക്ക് പ്രാധാന്യം കൊടുക്കുന്നു? അവരതിനൊരു ഇൻഡസ്ട്രി കൂടിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം കുറേ പേർക്ക് ജോലിയായി, ഒരു സമൂഹത്തിന് നല്ല രീതിയിൽ ആളുകളെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു. ആ കുട്ടികൾ ആ രാജ്യത്തിന് പ്രശസ്തി കൊണ്ടുവരുന്നു, ഇന്ത്യക്ക് പ്രശസ്തി കൊണ്ടുവരുവാൻ, ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയെ ഉയർത്തുവാൻ ഈ കുട്ടികളെ കൊണ്ട് സാധിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഏത് പ്രായം മുതലുള്ള കുട്ടികളെയാണ്, കുട്ടികൾക്കായിരിക്കും അവിടെ പ്രവേശനം കിട്ടുക? അങ്ങനെ ഒരു ക്രൈറ്റീരിയ ആയിട്ടില്ല. പക്ഷേ അത് ചിന്തിക്കണം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഈ നമ്മൾ ഈ ലോകം ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യ കേരളത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേരളീയ നടത്തി. അപ്പോൾ അത് പ്രതിപക്ഷം ഒന്ന് ബഹിഷ്കരിച്ചു, വലിയ അനാവശ്യ ചിലവാണ്, പ്രതിസന്ധിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ മറ്റൊരു പതിപ്പല്ലേ അത്? ഈ സ്പോർട്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പോലെ ഈ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നു, സെമിനാറുകൾ നടത്തുന്നു, ലൈറ്റുകൾ കത്തി. അങ്ങനെ വരുമ്പോഴേ വേറൊരു പതിപ്പ് എനിക്ക് ഓർമ്മ വന്നേ. ഏതാണ് വേറൊരു പതിപ്പ് എനിക്ക് ഓർമ്മ വന്നേ? കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി പലതവണ ഇവിടെ സാധാരണക്കാരന് വേണ്ടി ബസ്സില്ലാതെ, ആൾക്കൂട്ടമില്ലാതെ, ഈ ചിലവില്ലാതെ ആളുകളുടെ ഇറങ്ങിച്ചെന്നു, ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടു, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അദ്ദേഹത്തെ കാണാൻ വന്നു. അന്ന് എന്താ ഇവിടെ പറഞ്ഞേ? ശരിയാണ്, അദ്ദേഹത്തെ അദ്ദേഹത്തിന് കല്ലെറിഞ്ഞില്ലേ? അത് എന്താ പറഞ്ഞ ഇവിടെ? എന്തോ വില്ലേജ് ഓഫീസറിൻ്റെ ജോലിയാണ് ചെയ്യുന്ന മുഖ്യമന്ത്രി. ഇപ്പോൾ എന്നാ ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്ററിൻ്റെ ജോലിയാണോ? അപ്പം ആ മാതൃകയെ ഇപ്പം പിന്തുടരുക, സന്തോഷം, നല്ല കാര്യം, ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അംഗീകരിക്കണം, ഇത് ഉമ്മൻചാണ്ടിയുടെ മാതൃകയാണ്. പക്ഷെ ഇത്രയും ചിലവില്ലായിരുന്നു അതിന്. പക്ഷെ എന്നാലും ഞാൻ ഇടതുപക്ഷത്തെ അഭിനന്ദിക്കുന്നു. ഒരു വിഭാഗം പേരെങ്കിലും ചോദിക്കാറുണ്ട്, അങ്ങ് ചോദിച്ച പോലെ തന്നെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, നെറ്റിക്ക് കല്ലേറ് കിട്ടിയപ്പോഴും സംയമനത്തോടെ നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഇവിടെ 40 അകമ്പടി വാഹനങ്ങളുമായി പോകുന്ന മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇതെന്തൊരു ഗതികേടാണെന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ അങ്ങും കേട്ട് കാണുമല്ലോ. അങ്ങേക്ക് അപ്പോൾ എന്താണ് തോന്നുന്നത് അത് കേൾക്കുമ്പോൾ? അഭിമാനം? ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ വ്യത്യാസം പ്രകടമാണല്ലോ. ഒറ്റ കാര്യം കൂടി ഉള്ളൂ, ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പൊതുവെ പറയുന്നത് വളരെ ആരോടും ദേഷ്യപ്പെടാത്ത, ആരോടും അത്തരത്തിൽ മോശമായ ഒന്നും പെരുമാറാത്ത വളരെ സൗമ്യനായ മനുഷ്യൻ. ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 4 വാർഷികം പ്രമാണിച്ച് PRD ഒരു പ്രോഗ്രാം നടക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി സാറുണ്ട്, മറ്റ് 1-2 മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു പാനലുണ്ട്, ദൂരദർശന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. അപ്പം ഞാൻ നിരന്തരമായി ഇതിനൊരു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു, നിങ്ങളെന്തിനാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഈ വന്നിരിക്കുന്ന ആളുകൾ പിന്നെ എന്തിനാണ് വന്നത്? അപ്പം അദ്ദേഹം, കാരണം വന്നിരിക്കുന്ന ആളുകൾക്ക് ചോദിക്കാനുള്ളതാണ് അദ്ദേഹം കേൾക്കേണ്ടത്. അവിടെയും ഒരു അവതാരകൻ അല്ല അദ്ദേഹം പ്രസക്തി കൊടുക്കുന്നത്. അവിടെ വന്നിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളെന്ന് പറയാൻ പറ്റില്ല, പാനലിസ്റ്റുകൾ, അവർ ചോദിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി എപ്പോഴെങ്കിലും, ഉമ്മൻചാണ്ടി സാറ്
ചാണ്ടിയുമ്മനോട് ദേഷ്യപ്പെടുകയോ? അല്ല, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെങ്ങനെയായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വേർഡ്സ് വളരെ കുറച്ചായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പക്ഷെ അദ്ദേഹം ദേഷ്യപ്പെടാത്ത ആളാന്ന് ഞാൻ പറയുകയില്ല, വളരെ കുറച്ചാന്ന് മാത്രം. പക്ഷെ ദേഷ്യപ്പെടുവാണെങ്കിൽ അത് തീരുമാനമാണ്. പക്ഷേ ദേഷ്യം അദ്ദേഹം മനസ്സിൽ വെക്കില്ല. ഒരു വ്യക്തിയോടും വൈരാഗ്യം വെക്കത്തിയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യത്തില്ല. ഇപ്പം ലോകത്ത് വളരെ ചുരുക്കം പേരെ കാണത്തുള്ളൂ ദേഷ്യമേ ഇല്ലാത്ത, അങ്ങനെ ഒരാളെന്ന് ഞാൻ പറയുക. പക്ഷെ അദ്ദേഹത്തിന് തീരെ ദേഷ്യമില്ലായിരുന്നു. ദേഷ്യം ഉണ്ടേ പോലും പക്ഷേ മനസ്സിൽ വെക്കത്തില്ല. അത് ഉള്ള കാര്യം ഉള്ളത് പോലെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സന്തോഷം. പുതുപ്പള്ളിയുടെ പുതിയ അമരക്കാരന് ഞങ്ങളുടെ M5 ന്യൂസിന്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഒരുപാട് ദൂരം മുമ്പോട്ട് പോകട്ടെ, ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. എല്ലാത്തിനെയും എല്ലാത്തരം പ്രചാരങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു.